അങ്ങനെ വീട്ടിൽ പോയി. പിന്നെ രാവിലെ ഒരു 10 മണിയൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്തെങ്കിലും സിയമ്മിൻ്റെ അടുത്ത് ചെല്ലണേ, അല്ല ആ ഈ മൂപ്പൻ്റെ വീട്ടിൽ ചെല്ലണേ. അപ്പോൾ സിയുടെ അവിടെ ചെന്നപ്പോൾ ഈ മൂപ്പൻ്റെ റഷീദ് അലിക്ക് അറിയാം, അതിന് ഇയാൾക്കറിയാം റഷീദ് അലേരാണെന്നുള്ളതും പിന്നെ പെങ്ങളെ മോനാന്നുള്ളതും ഒക്കെ അറിയാലോ. അങ്ങനെ റഷീദേ ഇയാൾ വിളിച്ച് പറയാണ്, റഷീദേ ഇത്രയും ആൾക്കാർ 1500 ആൾക്കാരുണ്ട് ഒക്കെ സമ്മേളനം കഴിഞ്ഞിക്കാണ്ട് സിമനെ കാണാന്ന് വെച്ചിട്ട് വന്ന് നിൽക്കുകയാണ്. 1500 ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കില്ല. അതിനായിട്ട് ഞാൻ റഷീദേ ഇജ് പിന്നെ ഇവരെ പെങ്ങളെ മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ആൾക്കാരായിട്ട് ഇങ്ങനെ എന്നെ ഇങ്ങനെ കയറ്റിവിടുക, രാഷ്ട്രത്തെ കാണലാണ് പറയുന്നത്, എന്നെ ഇങ്ങനെ കയറ്റിവിടുക എന്ന് ചോദിച്ചപ്പോൾ ആ അതിന് ഒരു അവരെ ഭാഷയിൽ അതിനേയില്ല എന്ന് പറയാം, അതായത് പ്രശ്നമൊന്നുമില്ല ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാണ് മൂപ്പര് തലഞ്ചു പറഞ്ഞു കണ്ട് എന്ത് ചെയ്തു ഇങ്ങനെ ഇട്ട് വന്നു. ആ പോരുകയാൾ ഇങ്ങനെ പറഞ്ഞു കണ്ട് ഞാൻ നോക്കട്ടെ കയറ്റി വിടാ എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ തിരിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ പിന്നെ സി എമ്മിൻ്റെ അടുത്തുള്ള ഒരാൾ, ഇത് നമ്മളെ ഞാനാളെ കണ്ടിട്ടില്ല, വന്ന് കണ്ട് എന്ത് ചെയ്യണം ആളോട് പിന്നെ പറയുന്നുണ്ട് എൻ്റെ ആൾ കൂടെ റഷീദേ എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടെന്ന് പറയണേ അങ്ങോട്ട് കയറി ചെല്ലാൻ പറഞ്ഞിരുന്നത്. ഇത് ഞാൻ റഷീദും കണ്ടിട്ടില്ല ഞാനും കണ്ടു, പക്ഷേ ആളിങ്ങനെ ഉറക്കം വിളിച്ച് പറയാണ്. അപ്പോൾ ഇന്നെ ഞാൻ ലാസ്റ്റാണ് നിൽക്കുന്നത്, എൻ്റെ കൈകൊണ്ട് കളിച്ചു വാ വാന്ന് പറഞ്ഞുണ്ട്. അങ്ങനെ അങ്ങനെ ഞങ്ങളവിടെ കയറലും ഈ വാലടിച്ചു. 11:30 സമയം, 11:30 വാലടിച്ച് കണ്ടറിഞ്ഞ് എല്ലാവരും ലോറി സ്കെച്ചിട്ട് വന്നാൽ മതി, ഇനി ലോറിനെ തുറക്കുള്ളതാണ്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ ഞാനും പിന്നെ റഷീദും അലിയരും സി എമ്മിനെ സുരക്ഷിക്കാനുള്ള ഷെരീഫ് എന്നുള്ള പേര് അയാളുണ്ട്, വേറെ ആരുമില്ല. അപ്പോൾ ആദ്യം റഷീദിനോട് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഇയാളെ ആരാന്ന് വെച്ചു, ഞങ്ങൾ മദ്രസയിലുള്ള ആൾക്കാരായിരുന്നു, മുമ്പ് ദേവറോയിലുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ പിന്നുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് എന്നോട് ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത് അറിയാം? ഞാനതിങ്ങനെ വെച്ചോ സാധനം നേരത്തെ പറഞ്ഞില്ലേ അതാത് വേണ്ട അല്ലെങ്കിൽ മാറ്റി എന്നൊക്കെ പറഞ്ഞുള്ളൂ. അന്ന് എന്നോട് ചോദിക്കും, ഇപ്പോഴും എൻ്റെ ഓർമ്മയിലാണ് എവിടെ കിടന്നത്. അപ്പോൾ ഈ റഷീദോലേറെ വീട്ടിൽ വന്ന സി എം ഒക്കെ കിടക്കുന്ന ഒരു റൂമുണ്ട്, ആ റൂമിലാണ് നമ്മൾ കിടക്കല്, അത് ഞങ്ങൾ കുടുംബമായിട്ട് പോയാലോ അങ്ങനെ തന്നെ ചെയ്യുക അവിടെ കിടക്കല്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ സി എം ഇവിടെ കിടക്കലെന്ന് എന്നോട് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, നിങ്ങൾ കിടക്കുന്ന റൂമിലെ ഞങ്ങൾ കിടന്നത് എന്ന് പറഞ്ഞു. എന്തായാലും ചോറ് ബിരിയാണി, ഞാൻ പറഞ്ഞു ബിരിയാണിയാണ്, ബീഫ് ഉണ്ടായിനാ, ചിക്കൻ ഉണ്ടായിനാ, ആരാ വെച്ചത്, ഇതിനൊക്കെ ഇതിന് മറുപടി ഞാൻ പറയുന്നുണ്ട്, റുക്കിയാണ് വെച്ചത്, പിന്നെ അതൊക്കെ എന്തെങ്കിലും എന്നിട്ട് ഇഷ്ടപ്പെട്ടോ. ഞാൻ പറഞ്ഞു അല്ല ഇല്ല ഇഷ്ടപ്പെട്ടു, ഈ പറഞ്ഞത് അന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊക്കെ ഞങ്ങൾ അങ്ങനെ കുറേ വർത്തമാനം കഴിഞ്ഞ ശേഷം റഷീദ് അലിയാർ പറഞ്ഞു ഒരു കൂട്ട് ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ റഷീദിനോട് ചോദിച്ചു ആർക്കാന്ന് വെച്ചു, ഈ ബൻകാലെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ എന്നോട് ചോദിച്ചു വേണമെന്ന് വെച്ചു, ആ എനിക്ക് വർക്കത്തിന് വേണമെന്ന് അറിയാൻ. അപ്പോൾ വർക്കത്തിന് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഈ ഷെരീഫ് പറഞ്ഞ ആളോട് പറഞ്ഞു ഒരു കൂട്ട് ഡ്രസ്സാണ് എടുത്ത് കൊടുത്താളെ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഒരു തൊപ്പിയും എന്താണെന്ന് കാണിച്ചില്ല തുണി, അതും ഒരു ഷർട്ട് പീസും എടുത്താണെങ്കിൽ തന്നു. അതിൽ തൊപ്പിയാണ് വീണുപോയി, തൊപ്പി വീണപ്പോൾ ഞാൻ ഇങ്ങനെ താന്നപ്പോൾ റഷീദ് എന്ത് ചെയ്തു, എന്നെ എടുക്കേണ്ടതെന്ന് പറഞ്ഞുള്ള കൈ ആ ആംഗ്യത്തിൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞൊരു കൈ ഒന്ന് ബന്ധിച്ചു. അപ്പോൾ എന്താ എനിക്ക് അതിൻ്റെ രേഷൻ എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഷർട്ട് അതിൻ്റെ പിറ്റേ തന്നെ വന്നു കണ്ട് ഞാൻ അത് അടിച്ചിട്ടു, തുണി ഇപ്പോൾ അതുവരെ അടിച്ചിരിക്കുകയാണ്. പിന്നെ കുറേ കാലം ഇങ്ങനെ കുറേ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്താണ് ആ തൊപ്പി എടുക്കേണ്ടതെന്ന് പറയാനുള്ള കാരണം, അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് തൊപ്പി ഇടില്ല, ഇതുവരെയല്ല അന്ന് സ്ഥിരമായിട്ട് തൊപ്പി ഇടലില്ല. അപ്പോൾ സംഗതി മൂലയിലൊക്കെ അറിയില്ലെന്ന് ചെയ്യൂ, തലയ്ക്കെട്ടും കെട്ടില്ല, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു അത്തതില്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ തൊപ്പിട്ട് കാൾ വാങ്ങിയിട്ട് അത് ഇടാതെ നടന്ന് കിടന്നാലുള്ള വിഷമമുണ്ടാണോ എന്ന് എന്താണ് ചിന്തിക്കില്ല, അത് എനിക്ക് ഇത് വരുന്നില്ല. ഏതായാലും ഞാൻ ആ തൊപ്പി എടുത്തതുമില്ല, പിന്നെ അവരെടുത്തതെന്ന് പറഞ്ഞിട്ട് ആര് റഷീദോട് പറഞ്ഞതുമില്ല. ഏതായാലും അങ്ങനെ ആ ചരിത്രമാണ്. അപ്പോൾ ഈ ചരിത്രം പിന്നെ എനിക്ക് നല്ലൊരു പാഠമായി. അപ്പോൾ അന്ന് ഞാൻ എന്ത് വിചാരിച്ചു, ഇനി ആളിപ്പോഴൊന്നും എന്തെയില്ല മരിക്കാനുള്ള ഒരു ആ നല്ല സന്തോഷത്തോടുകൂടി നല്ല നല്ല പ്രകാശിക്കുന്ന മുഖം പോലെയൊക്കെ നല്ല റാഹത്തിലുള്ള ഒരു ആ അവസരത്തിൽ കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗൾഫ് 95 ഗൾഫ് പോയിന്ന് അതിൻ്റെ ഇടയിലാണ് ആൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വിവരം കിട്ടുന്നത്. പിന്നെ വന്നപ്പോൾ പിന്നെ ഞങ്ങളെല്ലാ കൊല്ലം 2010 വന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ഗൾഫ് പോക്ക് നിർത്തിയത്. അതിൻ്റെ ശേഷം വീണ്ടുള്ള എല്ലാ ആടിനും എന്ത് ചെയ്യും ഞങ്ങൾ തലേന്ന് ഇവിടുത്തെ കുറേ ആൾക്കാരുണ്ടാവും, ഈ 50 ആൾക്കാർ വരെ പോയിട്ടുണ്ട്. ഈ 50 ആൾക്കാർ എന്ത് ചെയ്യും, ഈ റഷീദവർക്ക് അവരുടെ 2 വീടിൻ്റെ അടുക്ക് നിങ്ങൾ കണ്ടോ, ഒന്ന് ആ കൂപ്പുറത്ത് കാണാനിക്കലേ, ആ ഒന്ന് അത് മറ്റേ ഒന്ന് വേറൊന്നുണ്ട്, അതിപ്പോൾ ഒരു വാടക കൊടുത്തുക്കാം. അതിൽ എന്ത് ചെയ്യും ഞങ്ങൾ നിങ്ങൾക്ക് ഒരു വീട് മാത്രമേ ഉണ്ടെങ്കിൽ നിങ്ങളെടുത്തോളി,
ചിലപ്പോൾ താക്കോലിട്ട് തരലാണ്. ആ എന്നിട്ട് എവിടെ പോയി നിങ്ങൾ ഇരിക്കുന്നെച്ചാൽ പോയി കൊണ്ടോളി. അപ്പം എല്ലാ സൗകര്യങ്ങളും. അപ്പം അത്ര ബന്ധം എന്ത് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഇപ്പോൾ അത് പിന്നെ റുക്കിയ പറഞ്ഞതാണ്, അതായത് ഭാര്യ പറഞ്ഞതാണ്. ഒരുപാട് ആളുകൾക്ക് റഷീദ് ഉസ്താദിനൊക്കെ ഞാൻ പലരെയും നമ്മൾ വിളിക്കുന്നവർക്ക് ഞാൻ പറയാം, റഷീദ് ഉസ്താദ് മടവൂരെത്തിയിട്ട് റഷീദ് ഉസ്താദിനെയും കൂട്ടി പോയി നിങ്ങൾ മടവൂര് പോയി സിയാർത്തി ചെയ്തോളാൻ പറഞ്ഞിട്ട് പലരും പല വിഷമം പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത് ഞാൻ പറയും, ഞാൻ റഷീദ് ഉസ്താദിൻ്റെ നമ്പർ എടുത്തിട്ട് പറയും, റഷീദ് ഉസ്താദിനെയും കൂട്ടിയിട്ട് മടവൂര് പോയിട്ട് ഷെയ്ഖുനടുത്ത് പറയിപ്പിക്കി. റഷീദ് ഉസ്താദിൻ്റെ ചെറുപ്പത്തിലെ ഉമ്മ മരിച്ചു പോയല്ലേ, അതുകൊണ്ട് ഷെയ്ഖുനായിട്ട് വലിയ ഷെയ്ഖുനാക്ക് വലിയ പരിഗണനയായിരുന്നു റഷീദ് ഉസ്താദ്. അപ്പോൾ റഷീദ് ഉസ്താദ് നേരെ അവനെ ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ അവരെ കൊണ്ട് അവർ ചെന്ന് റഷീദ് ഉസ്താദിനെ കണ്ടിട്ട് എൻ്റെ കാര്യം ഒന്ന് പറയുമെന്ന് പറഞ്ഞാൽ നേരോടെ ഒന്ന് ഷെയ്ഖുനടുത്ത് ഒന്ന് പറഞ്ഞാൽ ഇന്നെ എന്നെ വിളിച്ചിട്ട് പറയും ഉസ്താദ് റാഹത്തായി കേട്ടോ, ഒരു പാട്ട് പോയിട്ട് ആ വിഷയം റാഹത്തായി. പ്രത്യേകം പരിഗണനയുണ്ട് അള്ളാഹു ഉസ്താദിന്. നമുക്ക് ഇനിയും കാണാനും ബന്ധപ്പെടാനൊക്കെ അള്ളാഹു വലിയ ഭാഗ്യം തരട്ടെ. അൽഹംദുലില്ലാഹ്, ഇതാണ് നമ്മുടെ അനുഭവം അല്ലേ. അതെ അതെ. പിന്നെ ഞങ്ങൾ ഇതേമാതിരി തന്നെ തരിക. എന്നിട്ട് അത് ഞാൻ നമ്മളൊരു കൂട്ടുകാരൻ തന്നെ. അപ്പോൾ അവിടെ നിങ്ങൾ പള്ളിക്ക് പോകണം കാണിയിരുന്നു തന്നെ. ആ കൂട്ടുകാരനോട് ഞങ്ങൾ ഞങ്ങളെ കുട്ടിയാടി ഞങ്ങളെ കൂടെ ഒരുമിച്ചുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് തന്നപ്പോൾ എന്നോട് ചോദിച്ചു, അല്ല പിന്നെ റഷീദ് പറഞ്ഞു ഒരു കൂട്ടം കൂടി വേണമെന്നു, ഒരു കൂട്ടം ഡ്രസ്സ് കൂടി വേണമെന്നു. അപ്പോൾ ആർക്കാന്ന് ചോദിച്ചു. ഞങ്ങളൊരു കൂട്ടുകാരുണ്ട്, ഓ എന്നെ കണ്ടുക്കണമെന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു, ഒന്നാ വേണ്ടെന്ന് പറഞ്ഞു. അത് എന്നിട്ട് ഈ വരം വന്നാണ്ട് ഞാൻ എന്ത് ചെയ്യാം, നമ്മൾ കൂട്ടുകാരനോട് പറയാടാ അന്ന് ഇജ്ജ് വരികയാണെങ്കിൽ എനിക്കും ഇത് കിട്ടില്ലേന്നാ, എനിക്ക് പറ്റില്ല. അപ്പോൾ അത് എനിക്ക് വലിയ വിഷമമായി. ഞാൻ സത്യം ഇത് പറഞ്ഞതാണ്, എനിക്കും വരയിന്നാ എനിക്കൊന്നും കിട്ടിയില്ലേനാ എന്ന് പറഞ്ഞു. പിന്നെ അവനെ പോയി നോക്കിയെന്ന് പറഞ്ഞു. പോയിട്ട് എന്ത് ചെയ്തു, പിന്നെ വിഷയങ്ങളൊക്കെ ഞങ്ങൾ മരിക്കുന്ന മുമ്പേ തന്നെ അവൻ രണ്ടാമത് പോയി. അപ്പോൾ അന്നൊരു 25 പൈസ എടുത്തുകൊണ്ട് വർക്കത്തിന് കൊടുത്തു എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഇതായിട്ട്, അപ്പോൾ വലിയൊരു വിഷമമായിട്ടാണ് എനിക്ക് അവനെ കണ്ടത്. അപ്പോൾ ഇങ്ങനെ പല പല അനുഭവങ്ങളും. പിന്നെ സാധനങ്ങൾ പോയിട്ട് ഞാൻ മരിക്കാൻ എന്ത് ചെയ്യാൻ, സീമൻ്റെ പേരിൽ യാസീനവും കൂടിപ്പോയ ഫാത്തിയ ഓതി കഴിഞ്ഞത് കിട്ടില്ലാന്നു കൂടി യാസീന ഓതിയാൽ ആ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ അനുഭവമാണ് അത്, ചെറിയിട്ടുണ്ടാവും അത്ര ഇത് അവിടുത്തെ മാറ്റം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഇല്ല, ഞാനിങ്ങനെ ഈ റഷീദിലായിട്ടുള്ള ബന്ധമാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ റഷീദിലൊരു കാര്യമില്ല, ഞങ്ങൾ പറയാത്ത രഹസ്യങ്ങളില്ല. എന്തെങ്കിലും റഷീദുള്ളവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു ന്യൂനത, ഇൻ്റെ അടുത്ത് ന്യൂനത കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവനെന്ത് ചെയ്യും, ഇതാ ചെയ്ത് ശരിയല്ല പറയും. അതേമാതിരി റഷീദുള്ളവർ മാർക്ക് എന്ത് ചെയ്യാണ്, ഇപ്പോഴും ഇപ്പോൾ നമ്മളെ നിലവിലുള്ളതാണ് അത്. അതിപ്പോൾ അല്ലെങ്കിൽ അവർക്ക് പറയും അത് ഞാൻ ഇന്ന സെയ്ത് ചെയ്തെന്നാ വിളിക്കുക. സെയ്തെ എനിക്കെന്താ എന്നോട് വലിയൊരു വിഷമം. ഞാൻ പറഞ്ഞ ഇപ്പോൾ കഴിഞ്ഞിട്ട് 2 ആഴ്ച മുമ്പ് ഞാൻ 2 ആഴ്ച ഞങ്ങൾ പോയി തന്നില്ലേ, അതിൻ്റെ ഒരു 2 മാസം മുമ്പ് പോയപ്പോൾ റഷീദ് എന്നെ അങ്ങനെ മക്കാമുക്ക് കാണില്ലല്ലോ. ഞാനങ്ങനെ റഷീദെ തന്നെ വിളിക്കുക, റഷീദ് എന്നെ മക്കാമുക്ക് അങ്ങനെ കാണില്ലല്ലോ. അതല്ല അതിന് പിന്നെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കണ്ടിങ്ങനെ ഇത് പറയും. അത് ഞാൻ ഇതാണ് എന്നെ സിഎമ്മിനായിട്ട് ബന്ധപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞത്. വേറെ ഒഴിഞ്ഞു പോക്കാത്തൊന്നല്ല, എങ്കിലും അങ്ങനത്തെ ഒരു ചെറിയൊരു വിഷമം കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, റഷീദിലെ ഞാനൊരു എനിക്കൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസം ഞാൻ തെറ്റിക്കരുത് എന്ന് വരെ പറയാറുണ്ട്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ചരിത്രത്തിലുള്ള ഒരു ഇതാണ് മൂപ്പരെ അടുത്ത് ഉണ്ടാവുന്നത്. എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും അനുകൂലം എൻ്റെ എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും, ഏത് പാചകനെടുക്ക് ചെല്ലുകയാണെങ്കിലും എന്ത് ചെയ്യും, ഇപ്പോൾ നിങ്ങൾ അറിയില്ലേ മക്കാമിൽ അടുത്ത് നിന്നാണ്ട് എന്ത് ചെയ്യും കാര്യങ്ങൾ പറഞ്ഞ് നേടിക്കൊടുത്തു എന്തായാലും. നിങ്ങൾ പ്രത്യേകം നമ്മുടെ മടവൂർ കാഫിലെ കാണുന്ന നമ്മുടെ സഹായികൾക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും പ്രത്യേകിച്ച് ഇത് കാണുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയും ഇതിൻ്റെ പ്രവർത്തകർക്കൊക്കെ വേണ്ടി ദുആ എടുക്കുക. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കൂടിക്കാഴ്ച ഷെയ്ഖുനയുടെ പേരിലാണ്. നാളെ ഷെയ്ഖുനയുടെ കൂടെ അവിടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാരുടെ മതത്തോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യവും അള്ളാഹു നമുക്ക് തരട്ടെ. സുന്നത്തു ജമാഅത്ത് യഥാർത്ഥ സുന്നത്തിയമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഔലിയാക്കളെ കൊണ്ടേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ, ഔലിയാക്കന്മാരെ കൊണ്ടേ മുത്തുനബിയിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ. അതെ, നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരൊപ്പമാണ് നമ്മൾ സ്വർഗത്തിലെന്ന് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്ന സിയാർത്ത് ചെയ്ത മുഴുവൻ മഹാന്മാരുടെയും സാന്നിധ്യം അള്ളാഹു നമ്മുടെ അവസാന സമയം അള്ളാഹു നമുക്ക് തരട്ടെ. ഇൻഷാല്ലാ ഉസ്താദും പ്രത്യേകം ദ്വാരിക്കുക. തീർച്ചയായിട്ടും ഈ ചാനൽ കാണുന്നവരും ഞങ്ങൾ ഷെയ്ഖുനയുമായിട്ട് സിഎംഒരുമായിട്ട് നേരിട്ട് അനുഭവിച്ച അനുഭവസ്ഥരുടെ അനുഭവങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. കൂടുതൽ ആളുകൾക്ക് ഇതറിയാനും ഈ മഹാന്മാരെ മനസ്സിലാക്കാനും ഇപ്പം മടവൂർ കാഫില ഒരു കാരണമാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഇതിനെ തിരഞ്ഞെടുത്തത് അള്ളാഹു ആക്കിബത്ത് നന്നാവാൻ ഇതൊരു കാരണമാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
തന്നു മതി നമ്മിൽ വന്നു മതബോധം തന്നു.